ഉഡാർ സിംഗ് ജയപ്രകാശാണ് കോഴിക്കോട് നിന്ന് ആർ സി എമ്മിലെ എല്ലാ സുഹൃത്തുക്കളും വരുന്ന അല്ലെങ്കിൽ ഈ ആഴ്ചകൾ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ്. കാരണം കേരളത്തിലൊരു ഉത്സവം അരങ്ങേറാൻ പോവുകയാണ്. ആർ സി എമ്മിൻ്റെ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ് ഭക്ഷണം. ഈ ഭക്ഷണത്തിൻ്റെ ഒരു മേളയാണ് നമുക്ക് കോഴിക്കോട് ഇവിടെ നടക്കാൻ പോകുന്നത്. കോഴിക്കോടും അങ്ങ് എറണാകുളത്തും ഗുഡ്ഡോട്ട് എന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു ഭക്ഷ്യമേള ഇന്ത്യയിലെ പല പ്രമുഖ നഗരങ്ങളിലും നമ്മളുടെ ഈ മേളകൾ നടക്കുകയുണ്ടായി. വലിയ വിജയമാണ് അവിടെയെല്ലാം ഈ മേളയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഗുഡ്ഡോട്ട്? നമ്മൾ ആദ്യം അതൊന്ന് അറിയണം. ഗുഡ്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലേ, റോസ്റ്റായിട്ടും മസാലയായിട്ടും അങ്ങനെ ഗോബി മഞ്ചൂരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആയിരിക്കാം. പക്ഷേ ഇത് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണെന്ന് നമുക്ക് ഗുഡ്ഡോട്ട് പരിചയപ്പെടുത്തുന്നത്. അതെന്താണ് വ്യത്യസ്ത ആവുന്നതെന്ന് കരുതിയാൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഗുഡ്ഡോട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത്. ലോകത്ത് നിലവിലുള്ളതും ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു ബിസിനസ്സാണ് പ്ലാന്റ് ബേസ്ഡ് മീറ്റ്. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ, ഇതിൻ്റെ ഒരു ശ്രേണിയാണ് നമുക്ക് ഇവിടെ ഈ ഭക്ഷ്യമേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാം. ഈ ഗുഡ്ഡോട്ട് ഉൽപ്പന്നങ്ങൾ 10-20 വെറൈറ്റി ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ബൈറ്റ്സ്, പ്രോട്ടീസ്, പ്രോട്ടീസ് പ്ലസ്, ഗുഡ് സിപ്പ്, നൂഡിൽസ്, ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾ പുലാവ്, ഇങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഗുഡ്ഡോട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പാചകം ചെയ്യണം എന്ന് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ കമ്പനിയുടെ ഒരു പ്രമോഷൻ എന്നോണം കമ്പനി നടത്തുന്ന ഒരു ഭക്ഷ്യമേള ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. നമ്മൾ ഇന്നേ വരെ കാണാത്ത വിഭവങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഒപ്പം കമ്പനിയുടെ ഈ ഉൽപ്പന്നത്തിൻ്റെ റെസിപ്പി നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രാധാന്യം അവർ നമുക്ക് വിവരിച്ച് തരുന്നതാണ്. ഒപ്പം കഴിച്ച് അതിൻ്റെ ടേസ്റ്റും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബസമേതം ഈ മേളയിൽ പങ്കെടുക്കണം. കേരളത്തിലെ 2 സ്ഥലങ്ങളിലാണ് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്, എറണാകുളത്തും കോഴിക്കോടും. 15-16 തീയതികളിൽ എറണാകുളം വണ്ടർവേൾഡ് പരിസരത്ത് വെച്ച് നടക്കുന്ന മേളയും 17-18-19 തീയതികളിൽ കോഴിക്കോട് വണ്ടർവേൾഡ് വെച്ച് നടക്കുന്ന മേളയും വമ്പിച്ച വിജയമാക്കേണ്ടത് ആർ സി എം പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം മേളയിൽ പങ്കെടുക്കുക. ഒപ്പം ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളെയും നമ്മളിതിലേക്ക് ക്ഷണിക്കണം. സ്പെഷ്യലായിട്ട് ഇന്ന് മാധ്യമങ്ങളിൽ ഒരുപാട് കുക്കറി ഷോ നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അവരെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു മേളയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വർഷത്തിലധികം വീഡിയോ ചെയ്യാനുള്ള ഒരു വിഭവങ്ങൾ നമ്മുടെ ഈ മേളയിൽ അവർക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു വമ്പിച്ച വിജയമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വരാൻ പോണ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെയും മീറ്റിൻ്റെയും കാലഘട്ടമാണ്. കാരണം ഇന്ന് 75% ഇന്ത്യയിൽ നോൺ വെജായിട്ടുള്ള ആളുകളാണുള്ളത്. മാംസവും മത്സ്യവും ഒക്കെ കഴിക്കുന്ന നിരവധി ആളുകളാണുള്ളത്. ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലായിട്ട്. ഇതിൽ നിന്നും ഒരു മാറ്റമാണ് അടുത്ത ഈ ഒരു നൂറ്റാണ്ടുകളിൽ സംഭവിക്കാൻ പോണത്. അടുത്ത നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളരാൻ പോണതും ഈ പ്ലാന്റ് ബേസ്ഡ് മീറ്റുകളായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മേളയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് എല്ലാവരും ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഈ ഒരു കമ്പനി നമുക്കൊരു വഴി വെട്ടിത്തന്നിരിക്കുകയാണ്. കാണുക, ആസ്വദിക്കുക, പ്രചരിപ്പിക്കുക. ഗുഡ് ആർ സി എം, ജി ആർ സി എം.